മൊയ്തീനെ, മൈ സൺ മൊയ്തീനെ, അകത്ത് കുത്തിയിരിക്കാണ്ട് ഇറങ്ങി പോ. പാപ്പാന്റെ കൈയൊടിയുന്നത് മിച്ചം എന്നെ വിട്ടേരെ പാപ്പായിപ്പ് പാപ്പലിപ്പ് പാപ്പാ. എന്താ പാപ്പ വിളിച്ചത്? എനിക്ക് തന്നെ സംശയമുണ്ട്. ഞാനിപ്പോ ജംഗ്ഷനിൽ ഇറങ്ങുമ്പോ ആൾക്കാർ ഇന്നെ കണ്ട് ഭയങ്കര ചിരി. എന്താടാ കാരണം? ഇന്നലെ വാപ്പ തെങ്ങിന്റെ മോളിൽ കേറിയപ്പോ ഞാൻ താഴെ നിന്ന് ഒരു ഫോട്ടോ എടുത്ത് വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇട്ട് പടച്ചോ. അതെല്ലാവരും കണ്ടു കാണും. എന്നാലും നിങ്ങക്ക് കിട്ടിയ ഒരു ലൈക്ക്. എന്റെ അടുത്ത് എനിക്കൊരു കാര്യം പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. രാത്രി 2 മണിക്ക് ശേഷമുള്ള എന്റെ ചാറ്റിംഗ് അത്ര നന്നല്ല. അത് വാപ്പ എങ്ങനെ അറിഞ്ഞു? അനക്കൊരു ടി കെ സിസിലിനെ അറിയോ? അറിയാം പാപ്പ. അത് എന്റെ ഫേക്ക് അക്കൗണ്ടാണ്. അതിലോട്ട് ഈ ഒരു പട അയച്ചില്ലേ, അത് കണ്ടപ്പോഴാടാ ഈ വാപ്പാക്ക് മനസ്സിലായത്, നീ ഒരുപാടങ്ങ് വളർന്നു പോയി മൊയ്തീനെ. അപ്പൊ ഞാൻ കൊടുത്ത കിസ്സുകള് ഒന്നും മിസ്സായില്ല, എല്ലാം ഈ ബാപ്പാക്ക് എന്നെ കിട്ടി. കാഞ്ചന ലൈലയുമായിട്ട് അനക്കെന്താടാ ബന്ധം? അങ്ങനെ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പാപ്പ. ഞങ്ങൾ ഇങ്ങനെ തിയറി ക്ലാസ്സിൽ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ. എന്റെ തിയറി ഞാൻ കേട്ടത് നീ പ്രാക്ടിക്കലും തുടങ്ങിയെന്ന. കാഞ്ചന ലൈല നിക്കാഹ് കഴിക്കായി ഞാൻ സമ്മതിക്കൂല. പാപ്പ ഇരവിഴിഞ്ഞി പുഴ. ഇരവിഴുങ്ങ നീ ആരടാ മലമ്പാമ്പ? എടാ ഇരവിഴിഞ്ഞി പുഴ ആ പുഴ പുഴ അല്ലടാ പുരച്ചവനെ പോയാ. പാപ്പ ഇരവഴിഞ്ഞ പുഴ ബിലോങ്സ് ടു അറേബ്യൻ സീ, കാഞ്ചന ലൈല ബിലോങ്സ് ടു മീ. മൊയ്തീനെ നീ എന്തൊക്കെ ആശം മനസ്സിൽ വച്ചാലും ശരി, എനിക്കൊന്നേ പറയാനുള്ളൂ, നോ ഗ്രാസ് വിൽ വാക്ക് ഹിയർ. എന്ന് വെച്ചാ ഇവിടെ ഒരു പുല്ല് നടക്കില്ലാന്ന്. ഇനി നീ കാഞ്ചന ലൈലയുടെ പുറകെ നടന്നു കഴിഞ്ഞാ എന്റെ മൊബൈലിൽ കിടക്കുന്ന അവളുടെ ഫോട്ടോ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യും. പാപ്പ ഡിലീറ്റ് ചെയ്താ ഞാൻ ഗൂഗിളിൽ കയറി ഡൗൺലോഡ് ചെയ്യും. എന്നാ എന്റെ ഗൂഗിളിൽ ഞാൻ ചവിട്ടി പൊട്ടിക്കും ഹമുക്ക്. പിന്നെ നീ യൂട്യൂബിലൂടെ മൂത്രമൊഴിക്കേണ്ടി വരും. ലൈല പാപ്പ പോയി, ഈ മാവിന്റെ മണ്ടേന്ന് ഇറങ്ങി വാ. കാഞ്ചന ലൈല, അവർ മാരേജ് ബിഗ് പ്രോബ്ലം. ബട്ട് വൈ? എന്തുകൊണ്ട്? ഇൻ മൈ ഹൗസ് നോ ബാത്റൂം, ഒള്ളി 2 കാറ്റാടിക്കഴ വിത്ത് ശകലം കീറിയ ടാർപ്പാളി, നോ ശൗചാലയ, ഒള്ളി വെളിമ്പ്രദേശം. ഡാഡി ആൻഡ് മീ 2 കൺട്രീസ്. കറക്റ്റ്. മൊയ്തീനെ കല്യാണം കഴിക്കാൻ വേണ്ടി മൊയ്തീന്റെ ബാത്റൂം കെട്ടുന്നത് വരെ എത്ര കാലം വേണമെങ്കിലും കാത്തിരിക്കാൻ ഈ കാഞ്ചന ലൈല തയ്യാറാണ്. എത്ര കാലം കാത്തിരിക്കും? എത്ര കാലം വേണമെങ്കിലും. Waiting for you, waiting for you, they were meeting you, kadavil nobody, time passed, time passed, venalile poovidal pole bangles ella oorikkum. Waiting for you, waiting for you. ഏകദേശം പഠിച്ചല്ല? പഠിപ്പിച്ച് പഠിപ്പിച്ച് അവസാനം ഈ വീടൊരു അംഗനവാടി ആക്കി നീ മാറ്റരുത് മൊയ്തീനെ. അനക്കെന്താടി നമ്മളെ പോലെ കാര്യം? അത് പിന്നെ ഒരു ഒരു സംശയം തീർക്കാൻ വന്നതാ ബാപ്പ. പണ്ട് ഇതുപോലൊരു പെണ്ണ് ഇവിടെ സംശയം തീർക്കാൻ വന്ന് അതാരാ ബാപ്പ? അതാണ് എന്റെ ഉമ്മ ഖദീജ. അപ്പൊ നമ്മുടെ കാര്യം എളുപ്പമായി ലൈല. മൊയ്തീനെ ഞാൻ അവസാനമായിട്ട് പറയണേ, ഈ നിക്കാഹ് നടക്കില്ല. കാരണം ഉത്തരം മുട്ടുമ്പോ ബാഹുബലി കളിക്കരുത് പാപ്പ. ബാഹുബലി അല്ല, ബായിൽ ഈച്ചേറി പോയതാണ് പഹയ. ഈച്ചയാണ ബാഹുബലിയാണ് പാപ്പ? രണ്ടായാലും രാജമൗലിക്കുള്ള തന്നെ. കൂടുതൽ വേല കാണിച്ച അന്നെ ഞാൻ ഷൂട്ട് ചെയ്ത് കൊന്നുകളയും ഹമുക്ക്.
ഇത് പരസ്പരം സീരിയലിലെ തോക്കിനെക്കാളും ഗതികേടാണല്ലോ ബാപ്പ. അതും പൊളിഞ്ഞല്ല. കാഞ്ചന, നീ അന്റെ പുരയെ പോ. ഞാൻ പോവില്ല ബാപ്പ. ഈ അവസാന നിമിഷം ഇങ്ങനെ പറഞ്ഞാൽ ഞാൻ എവിടെ പോയി ഒരു ബോയ് ഫ്രണ്ടിനെ തപ്പും ബാപ്പ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഈ നിക്കാഹ് നടക്കില്ല. അതെന്താണെന്നാണ് ചോദിച്ചത്? അതൊരു നീണ്ട കഥയാണ്. പണ്ട് ഞാൻ ഒരു പാർട്ടിയിൽ നിന്നും മറ്റൊരു പാർട്ടിയിലേക്ക് കാലുമാറി രസിച്ച് നടക്കുന്ന കാലം. അന്നൊരു ചെറിയ ഇഷ്യൂ ഉണ്ടായി. ആ ഇഷ്യൂവിലെ ഞാൻ ഒളിവിൽ താമസിക്കാൻ പോയത് ഈ നിൽക്കണ കാഞ്ചന ലൈലയുടെ ഉമ്മാന്റെ വീട്ടിലാണ്. അന്നൊരു കോരിച്ചൊരിയണ മയത്ത് അത് സംഭവിച്ചു. എന്ത്? നമ്മുടെ ഒരു ശക്തി പ്രകടനം. ബാപ്പ, അവളെന്നൊരു പ്രതിച്ഛേദ പ്രകടനം നടത്തിയിരുന്നെങ്കിൽ, ഒരു ചെറിയ മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ, ഞാൻ ഓടിത്തല്ലിയനെ മൊയ്തീനെ, ഞാൻ ഓടിത്തല്ലിയനെ. പക്ഷെ അവളുടെ പക്ഷത്ത് നിന്നുണ്ടായത് വെറും മൗനജാതം മാത്രം. മൗനജാതം. ബാപ്പ, അന്നെ ഈ ബാപ്പാക്ക് പറ്റിയ തെറ്റാനടാ ഈ നിക്കട കാഞ്ചന ലൈല. അപ്പൊ ബാപ്പ പറഞ്ഞു പറഞ്ഞത്, ഓൾ അന്റെ പെങ്ങളാടാ പെങ്ങള്. What a tragedy, Papa. What a tragedy. ഇന്ന് പിന്നെ ഞാൻ പോട്ടെ അങ്ങളെ. ശരി പെങ്ങളെ, see you. Waiting for you. Waiting for you. ഓള് പോയല്ല, എങ്ങനെയുണ്ട് മൊയ്തീനെ എന്റെ ഐഡിയ? കലക്കി വാപ്പ, കലക്കി. എങ്ങനെ ഓളെ എന്റെ തലയിൽ നിന്ന് ഊരണമെന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കായിരുന്നു വാപ്പ. ഇനി നീ പുതിയ പൂക്കളുടെ പുറകെ പറക്ക് മൊയ്തീനെ.